2017-ലാണ് കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ ഭിന്നശേഷിയുള്ള മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും കൂടി സംയുക്തമായി ഈ മക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തുകയുണ്ടായി. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ ഈ ആവശ്യത്തിനായിട്ട് ഇടുക്കി ജില്ലാ സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അരികിലേക്ക് ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയുടെ പിതാവ് കടന്നു വരികയാണ്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, ഫാദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതൊരു അപകടം പിടിച്ച പണിയാണ്, കാരണം ഒത്തിരി ചാനലുകളൊക്കെ നിൽപ്പുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ മറ്റൊരു മതവിശ്വാസത്തിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ സംവഹിക്കുന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഞാനിപ്പോൾ ഇവിടെ വെച്ച് തലയിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിക്കണ്ട, ചേട്ടൻ പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം, എന്താണ് കാര്യമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, എനിക്കിതുവരെ അത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഉറക്കത്തെ പോലും പലപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു ഓർമ്മയായിട്ടൊന്ന് മാറുകയാണ്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ ഉറച്ച കാര്യം, ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക്, അത് മറ്റൊന്നുമല്ല, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകൻ മരിക്കണം എന്നതാണ്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകൻ മരിക്കണം. ഇത് പറയുന്നതിന് 75 വയസ്സിന് കഴിഞ്ഞ ഒരു അപ്പനാണ്, ഒരച്ഛനാണ്, ഒരു ബാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ മകന് 40 വയസ്സോളമുണ്ട്, 39-40 വയസ്സുണ്ട്. സഹോദരങ്ങൾ സ്വത്തൊക്കെ വീതിച്ച് കൊണ്ടുപോയി, അമ്മ നേരത്തെ മരിച്ചുപോയി. ഇനി ഞാനും കൂടെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഇനി ആരാണുള്ളത്? ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിയുള്ള എൻ്റെ മകനിനി ആരാണുള്ളത്? ഈ ഒരു ചോദ്യം ഉയർത്തിയത് ഈ ഒരു ഒറ്റ അച്ഛനല്ല, ഈ ബാപ്പയല്ല, ഈ അപ്പനല്ല. ഈ ചോദ്യം ഉയർത്തുന്നത് കേരളത്തിലെ ഭിന്നശേഷിയുള്ള മക്കളുടെ മാതാപിതാക്കൾ മുഴുവനുമാണ്. ഞങ്ങളുടെ കാലശേഷം ഈ മക്കൾക്ക് എന്താണ് സംഭവിക്കുക? 18 വയസ്സിന് ശേഷമുള്ള തങ്ങളുടെ മക്കളുടെ പരിപാലനം ഗവൺമെൻറ് ഏറ്റെടുക്കാത്തിടത്തോളം കാലം ഈ കേരളത്തിൽ ഭിന്നശേഷിയുള്ള മക്കളുടെ 18 വയസ്സിന് മുകളിലേക്കുള്ള ഓരോ ദിവസവും ഈ മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തുന്ന ദിവസങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ 18 വയസ്സിന് ശേഷമുള്ള മക്കളുടെ ആജീവനാന്ത പരിപാലനത്തിൽ ഗവൺമെൻറ്റിൻ്റെ സത്വര ശ്രദ്ധ പതിയണമെന്നും അതിനുവേണ്ടി RPWD ആക്ട് പ്രകാരം ഏർപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾ കൃത്യമായി പാലിച്ച് മക്കളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് 2023 ഓഗസ്റ്റ് മാസം 21-ാം തീയതി വീണ്ടും ഭിന്നശേഷിയുള്ള മക്കളുടെ മാതാപിതാക്കളുടെ സംസ്ഥാന സംഘടനയായ പേരൻസ് അസോസിയേഷൻ ഓഫ് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് പെയ്ഡ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ഞങ്ങൾ ഇന്ന് ധർണ നടത്തി, സമരം നടത്തി ഈ ആവശ്യങ്ങൾ ഒന്നൊന്നായി സർക്കാരിന് മുമ്പിൽ വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാരാണ് ഈ സമരം നടത്തുന്നത്? യഥാർത്ഥത്തിൽ ഈ സമരം നടത്തുന്നത് ആരാണ്? ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നൊരു കുഞ്ഞുണ്ടായിപ്പോയി, ആ കുഞ്ഞിനെ ഞാൻ മകനായി മകളായി സ്വീകരിച്ചു, അതിൻ്റെ പേരിൽ പൊതുസമൂഹത്തിൽ നിന്ന് നേരിടുന്ന നിരവധി വെല്ലുവിളികൾ, അപമാനവീകരണത്തിൻ്റെ ആരോടും പറയാൻ പറ്റാത്ത ആന്തരിക വ്യഥകൾ, ഇതുള്ളിൽ പേറിക്കൊണ്ട് ഈ മക്കളെയും കൊണ്ട് ജീവിക്കുകയാണ്. അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അതിന് സംസ്ഥാന സർക്കാർ ഈ മക്കൾക്ക് ആവശ്യമായ ഈ മക്കളുടെ അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ള സാമൂഹ്യക്ഷേമ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും ധനകാര്യ വകുപ്പും സംയുക്തമായി ഈ മക്കൾക്ക് വേണ്ടി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അവകാശങ്ങൾ ചെയ്തു കൊടുത്താൽ മതി, അത് ചെയ്യല. അതെങ്ങനെ ചെയ്യാതിരിക്കും? ചെയ്യാതിരിക്കേണ്ടതെങ്ങനെ? അതാണ് പല സർക്കാർ സംവിധാനങ്ങളുടെയും ഗവേഷണമെന്ന് തോന്നിപ്പോവുകയാണ്. ഈ മക്കളുടെ ആവശ്യങ്ങളുമായി സർക്കാർ സംവിധാനങ്ങളെ, സാമൂഹ്യക്ഷേമ വകുപ്പിനെ സമീപിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തു തരാതിരിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഗതികെട്ട ചോദ്യങ്ങളുമായി ഈ മാതാപിതാക്കൾ ഈ പൊതുനിരത്തിൽ ഈ മക്കളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പൊരിവയിലും കൊണ്ട് ഈ കാലത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ നേരെ നോക്കി നിൽക്കേണ്ട ഗതികേട് വരുമോ?
ഏഴ് വർഷമായി ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ മാതാപിതാക്കൾ ഈ ജില്ലാ കേന്ദ്രങ്ങളിലൂടെ, ഈ നഗര കേന്ദ്രങ്ങളിലൂടെ, സർക്കാർ സംവിധാനങ്ങളുടെ മുമ്പിൽ, ത്രിതല പഞ്ചായത്തിൻ്റെ മുമ്പിൽ, വില്ലേജ് ഓഫീസുകളുടെ മുമ്പിൽ, സാമൂഹ്യക്ഷേമ വകുപ്പുകളുടെ മുമ്പിൽ ഈ മക്കൾക്ക് തരാനുള്ളത് തരുമോ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൈനീട്ടി നടക്കുകയാണ്. സ്വന്തം നീതിരാഹിത്യം, സ്വന്തം നീതി നിഷേധം, എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് തരാതിരിക്കുന്ന, എനിക്ക് ലഭ്യമാകാതിരിക്കുന്ന അവസ്ഥ, എനിക്ക് വേണമെന്ന് പറയാനുള്ള കഴിവില്ലായ്മ, ഈ മക്കൾക്ക് അതാണല്ലോ ഈ മക്കളുടെ അവസ്ഥ. ഭിന്നശേഷിയുള്ള ഈ മക്കളുടെ അവസ്ഥ അതാണല്ലോ. സ്വന്തം അവകാശ നിഷേധങ്ങൾക്കെതിരെ അടരാടാനുള്ള ആർജവമില്ല, അറിവില്ല, ശേഷിയില്ല. അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ചോദിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് ഈ മാതാപിതാക്കളും ഈ സ്പെഷ്യൽ സ്കൂളുകളുടെ അധ്യാപകരും മാനേജ്മെൻറ്റും ഈ മക്കൾക്ക് കായിക പരിശീലനം നടത്തുന്ന കായിക പരിശീലകരും എല്ലാം കൂടി സംയുക്തമായി ഈ മക്കൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഈ കേരളത്തിൽ ഒരുക്കി കൊടുക്കണമേ എന്ന് സർക്കാരിൻ്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്. RPWD ആക്ട് കേരളത്തിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കുക എന്നതാണ് പെയ്ഡിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമര സന്നാഹങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 4% സംവരണം ഭിന്നശേഷിയുള്ളവർക്ക് കേരളത്തിൽ നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമാണ്. ഭിന്നശേഷിയുള്ള മക്കളുടെ 4% സംവരണം കേരളത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഈ മക്കളിൽ പലർക്കും നൂറുകണക്കിന് പേർക്ക് ഗവൺമെൻറ് ജോലി കിട്ടും. അങ്ങനെ ഈ മക്കളെ വളർത്താനും ജീവിപ്പിക്കാനും വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഒരു സാമ്പത്തിക സുസ്ഥിതി കൈവരും. ഇതൊരു പൊതുസമൂഹത്തിൻ്റെ മര്യാദയുടെ ഭാഗമല്ലേ? സ്വന്തം അവകാശങ്ങൾ ചോദിക്കാൻ കഴിവില്ലാത്തവർക്ക് ചോദിക്കാതെ തന്നെ നീതി നടത്തി കൊടുക്കുക എന്ന് പറയുന്നത് നീതിമാനായ ഒരു ഭരണകർത്താവിൻ്റെ കടമയല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? അതിനു പകരം ഇങ്ങനെ പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെ തേരാപ്പാര നടത്തിച്ച് 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 കാലിൻ്റെ ഞരമ്പ് തേഞ്ഞു പോകുന്നതല്ലാതെ ഈ മക്കൾക്ക് അർഹിക്കുന്ന നീതി ലഭിക്കുന്നില്ല. അതുകൊണ്ട് പെയ്ഡിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയ ഈ അവകാശ സംരക്ഷണ സമരത്തിൽ നിരവധി ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സെക്ഷൻ 56 പ്രകാരമുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാ ജില്ലകളിലും കേരളത്തിൽ നടപ്പിലാക്കണമേ എന്നതാണ്. എല്ലാ ജില്ലകളിലും ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയിട്ടില്ല, കൊടുത്തിട്ടില്ല. കേന്ദ്ര നിയമത്തിൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മെഡിക്കൽ ബോർഡ് കേരളത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഓരോ ജില്ലയ്ക്കും തോന്നിയ പോലെ നിബന്ധനകൾ വെച്ചാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഓഫീസുകളിൽ നിന്ന് ഭിന്നശേഷിയുള്ള മക്കൾക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ഇവരുടെ ചികിത്സാ സഹായം സൗജന്യമായി നൽകണമെന്ന് RPWD ആക്ട് പറയുന്നുണ്ട്. സെക്ഷൻ 24 കൃത്യമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ അത് നടപ്പിലാകുന്നില്ല. അല്പസ്വല്പമൊക്കെ ചിലയിടങ്ങളിൽ കുറച്ച് വില കുറച്ച് കിട്ടുന്നു എന്നുള്ളതല്ലാതെ സെക്ഷൻ 25 അനുസരിച്ച് സൗജന്യ ആരോഗ്യ പരിരക്ഷ ഈ മക്കളുടെ അവകാശമാണ് എന്ന് കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയിട്ടുണ്ട്. ഇവിടെ അത് പരിപൂർണമായി നടപ്പിലാകുന്നില്ല. ഭിന്നശേഷിക്കാരെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം നമ്മുടെ കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം കൊണ്ട് ഈ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂൾ 5 ദിവസം അടുപ്പിച്ച് നടത്തിക്കൊണ്ട് പോകാൻ കഴിയും എന്ന് ആർക്കും ഉറപ്പില്ല. എങ്ങനെയാണ് സ്വകാര്യ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന NGOs നടത്തുന്ന സ്ഥാപനങ്ങളെ തല്ലിത്തകർക്കുക? എന്നാൽ സർക്കാർ സംവിധാനത്തിൽ ഈ സംവിധാനം ഈ പരിരക്ഷ കൃത്യമായി ഉറപ്പുവരുത്താൻ സർക്കാരിനോ സർക്കാർ നടത്തുന്ന സ്പെഷ്യൽ സ്കൂൾ സംവിധാനങ്ങൾക്കോ കഴിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിൽ നിന്നല്ലാതെ, സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നിന്നല്ലാതെ, സ്പെഷ്യൽ ഒളിമ്പിക്സ് പോലെയുള്ള അന്തർദേശീയ കായിക പരിശീലന പദ്ധതികൾക്ക്, ഭിന്നശേഷിയുള്ള മക്കളുടെ കായിക പരിശീലന പരിപാടികൾക്ക് ഒരു കുഞ്ഞു പോലും പങ്കെടുക്കുന്നില്ലല്ലോ. കാരണം എന്താ?
സ്പെഷ്യൽ സ്കൂളുകളിൽ, സ്വകാര്യ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിയുള്ള മക്കളുടെ കഴിവുകളുടെ, അടിസ്ഥാന കഴിവുകളുടെ വികസനത്തിന് വേണ്ട പരിശീലനം ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ IED സർട്ടിഫിക്കറ്റോടുകൂടി റെഗുലർ സ്കൂളിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് 10ാം ക്ലാസ് വരെ പഠിച്ച് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതി 5A+ 8A+ 10A+ വരെ നേടുന്ന ഭിന്നശേഷിയുള്ള മക്കളുണ്ട്. അങ്ങനെ 10ാം ക്ലാസ്സൊക്കെ നല്ല A+കളൊക്കെ വാരിക്കൂട്ടി നല്ല സർട്ടിഫിക്കറ്റൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന പല കുട്ടികൾക്കും നിക്കറിൻ്റെ ബട്ടൺ ഇടാൻ അറിയത്തില്ല, സ്വന്തം പേരിൻ്റെ സ്പെല്ലിങ് തെറ്റാതെ എഴുതാൻ അറിയത്തില്ല, ഭക്ഷണം തനിച്ച് വാരിക്കഴിക്കാൻ അറിയത്തില്ല, ടോയ്ലറ്റ് സൗകര്യങ്ങൾ തനിച്ച് ചെയ്യാൻ കഴിയുന്നില്ല. ആ മക്കളുടെ കഴിവില്ലായ്മയെ ഇവിടെ എടുത്തു പറയലല്ല എൻ്റെ ഉദ്ദേശം. 15 വയസ്സിനുള്ളിൽ ഈ മക്കൾക്ക് തനിച്ച് ഈ കാര്യങ്ങളൊക്കെ, ഏതവസ്ഥയിലുള്ള കൊച്ചിനും, പ്രൊഫൗണ്ട് സ്റ്റേജിലല്ലാത്ത കുഞ്ഞുങ്ങൾക്ക്, മൈൽഡ്, സിവിയർ, പ്രൊഫൗണ്ട് കാറ്റഗറിയിലൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകി, മോഡറേറ്റ് ലെവലിലുള്ള കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകി, ഈ മക്കളെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആജീവനാന്തം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് ഈ മക്കൾ 1ാം ക്ലാസ്സിൽ വരികയാണ്. 10ാം ക്ലാസ്സിലെ A+ കയ്യിൽ പിടിച്ചുകൊണ്ട് 1ാം ക്ലാസ്സിലേക്ക് സ്പെഷ്യൽ സ്കൂളിൽ കടന്നു വരികയാണ്. ഈ ഒരു വികൃതമായ, ഈ ഭിന്നശേഷി മക്കളെ പരിപാലിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഈ വികൃതമായ സമ്പ്രദായം കേരളത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മക്കൾക്ക് അർഹിക്കുന്ന നീതി ലഭ്യമാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുകയും IED അധ്യാപകർ 2-3 മണിക്കൂർ മാത്രം, ഒരാഴ്ചയിൽ 3-4 മണിക്കൂറുകൾ മാത്രം, 35-40 മണിക്കൂറുള്ള ഒരാഴ്ചയിൽ 3 മണിക്കൂർ മാത്രം ഭിന്നശേഷിയുള്ള മക്കളെ പരിപാലിക്കാനും ക്ലാസ് എടുക്കാനും വേണ്ടി IED അധ്യാപകർ സ്കൂളിൽ ചെല്ലുമ്പോൾ ബാക്കി 30-35 മണിക്കൂർ ഈ ക്ലാസ് മുറികളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ അവഹേളനാപാത്രമായി ഈ ഭിന്നശേഷിയുള്ള മക്കൾ ഇരിക്കുന്നതിൻ്റെ ദുരന്തം നമ്മുടെ കേരളത്തിലെ നിരവധി വിദ്യാലയങ്ങളുടെ സ്വകാര്യമായ നീതികേടിൻ്റെ നീറ്റലാണ്. എന്നാൽ യഥാർത്ഥ പരിശീലനം കൊടുക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് വേണ്ടത്ര പരിചരണം സർക്കാർ കൊടുക്കുകയാണെങ്കിൽ ഈ മക്കൾക്ക് കുറേയെങ്കിലും നീതി നേടിക്കൊടുക്കാൻ നമ്മൾക്ക് കഴിയില്ലേ? അതെന്താ ചെയ്യാൻ കഴിയാത്തത്? അതെന്തുകൊണ്ടാണ് തടസ്സം നിൽക്കുന്നത്? സ്വകാര്യ മേഖലയെ ഏതെങ്കിലും തരത്തിൽ വളർത്താൻ സമ്മതിക്കാതിരുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ, ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ അജണ്ടകൾ ഈ കേരളത്തിൻ്റെ വളർച്ചയെ എത്രയധികം മുരടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകൾക്ക് കേരളത്തിൻ്റെ ഈ വർത്തമാനകാല ചരിത്രം മാത്രം പരിശോധിച്ചാൽ മതിയല്ലോ. എന്നാൽ ഭിന്നശേഷിയുള്ള മക്കളെ പരിപാലിക്കുന്ന കാര്യത്തിൽ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന ഉത്കൃഷ്ടമായ സേവനങ്ങളെ സർക്കാർ വിലമതിക്കുകയും ആ സംവിധാനങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ട സത്വരമായ നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോഴാണ് തങ്ങളുടെ മക്കൾ സുരക്ഷിതരാകുന്നത് എന്നാണ് പാരൻസ് അസോസിയേഷൻ ഓഫ് ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് എന്ന സംഘടനയുടെ ഭാരവാഹികൾ, പെയ്ഡ് എന്ന സംഘടനയുടെ ഭാരവാഹികൾ ഈ സമരത്തിലൂടെ സർക്കാരിനോട് പറയുന്നത്. അതുകൊണ്ട് സ്പെഷ്യൽ സ്കൂളുകളെ സുരക്ഷിതമാക്കുക, സ്പെഷ്യൽ ടീച്ചേഴ്സിനെ, സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരുടെ വേതന വ്യവസ്ഥിതി പരിഷ്കരിക്കുക, സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ പാക്കേജുകൾ അനുസരിച്ച് സ്പെഷ്യൽ സ്കൂളുകൾക്ക് സർക്കാരിൻ്റെ ഗ്രേഡ് അനുസരിച്ചുള്ള സാമ്പത്തിക വിതരണം ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് ഒട്ടേറെ സ്കൂളുകൾക്കും കുട്ടികൾക്കും ഉപകാരപ്പെടുന്നുമുണ്ട്. എന്നാൽ അതുമാത്രമല്ല, താഴ്ത്തട്ടിലേക്ക് വരുമ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്കും ത്രിതല പഞ്ചായത്തിലേക്കും പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഒക്കെ വരുമ്പോൾ ഈ മക്കൾക്ക് ഈ ഉദ്യോഗസ്ഥ ലെവലിൽ ലഭിക്കേണ്ട നിരവധി സേവന മേഖലകളിൽ വളരെ നിഷ്കരണമായ നീതി നിഷേധവും തിരസ്കരണവുമാണ് സംഭവിക്കുന്നത് എന്ന് പറയാനും പൊതുസമൂഹത്തിൻ്റെ ബോധത്തെ ഉണർത്താനും വേണ്ടിയാണ് ഇന്ന് കേരളം മുഴുവൻ ഈ ഭിന്നശേഷിയുള്ള മക്കളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരും കൂടി കളക്ട്രേറ്റ് ധർണ നടത്തിയത്. ഇവിടെ തൊടുപുഴയിൽ ഞങ്ങൾ ഈ ധർണ നടത്തുമ്പോൾ ഒരമ്മ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മക്കൾക്ക് UDID കാർഡ്, ഈ മക്കളുടെ ഡിസബിലിറ്റി കാർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസറിൻ്റെ മുമ്പിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി അവർ കയറിയിറങ്ങിയ ഓഫീസുകളുടെ എണ്ണം പറയുകയാണ്.
ഈ മക്കളെയും കൊണ്ട് ഈ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ഈ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പൊക്കോ ഇങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദയം നിർദാക്ഷിണ്യം ഈ മാതാപിതാക്കളെ തെക്ക് വടക്ക് ഓടിച്ചിട്ടിട്ട് സ്വകാര്യമായി കണ്ണടച്ചിരുന്ന് ചിരിക്കുന്ന ഈ കാരുണ്യരഹിതമായ ഉദ്യോഗസ്ഥ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മനുഷ്യത്വത്തിലേക്ക് ഈ കുറച്ചുകൂടി ഉണർന്നു വന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കുറേ കൂടി മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങൾ നിലനിർത്താനും വളർത്താനും ഈ സമരത്തിലൂടെ ഈ മാതാപിതാക്കൾ ആവശ്യപ്പെടുകയാണ്. ഒപ്പം ആശ്വാസ കിരണം പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചതാണ്. 54 കോടി രൂപ ഈ മക്കൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു കുഞ്ഞിന് 600 രൂപയാണ് കഷ്ടി കിട്ടുന്നത്. അത് 1000 രൂപയായി ഉയർത്തണം എന്ന ആവശ്യം ഈ സമരം ഇന്ന് ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 18 വയസ്സ് കഴിയുന്ന മക്കളുടെ ആയുഷ്കാല പുനരധിവാസവും ആയുഷ്കാല പരിപാലനവും അത് ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ ഹൃദയ നൊമ്പരമാണ്. അതിനുവേണ്ടി വൊക്കേഷണൽ സ്ഥാപനങ്ങൾക്ക് സർക്കാർ സഹായം നൽകി ഈ മക്കൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് സാമ്പത്തിക സുസ്ഥിരതയോടുകൂടിയുള്ള അതിജീവനം സാധ്യമാക്കി സാമൂഹികമായ ലയനം സാമൂഹികമായ പരിരക്ഷ സമൂഹത്തിൽ ആ മക്കൾക്ക് അർഹിക്കുന്ന അംഗീകാരവും ഇടപെടാനുള്ള അവസ്ഥയും സംജാതമാക്കിക്കൊണ്ട് സുസ്ഥിരമായ സമത്വസുന്ദരമായ ഒരു കേരളം പൊന്നോണ നാളിൽ സ്വപ്നം കാണുന്ന കേരളം ഇവിടെ സംജാതമാക്കുവാൻ എല്ലാവരുടെയും സഹകരണമുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടിയാണ് പെയ്ഡിൻ്റെയും എയ്ഡിൻ്റെയും SOBയുടെയും ആശ്വാസിൻ്റെയും SSU ഒക്കെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്കൂൾ മേഖലകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിവിധ സംഘടിത സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് ധർണയും സമരവും നടന്നത്. ഇതിലെ ലക്ഷ്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കായിക വകുപ്പ് മന്ത്രിയും ഒക്കെ ഈ വിഷയം ചർച്ച ചെയ്യട്ടെ. സ്പെഷ്യൽ ഒളിമ്പിക്സിൽ അന്താരാഷ്ട്ര മെഡലുകൾ വാരിക്കൂട്ടി കേരളത്തിന് അഭിമാനമായി നാട്ടിലേക്ക് മടങ്ങി വന്ന 100-ലേറെ സ്പെഷ്യൽ ഒളിമ്പ്യൻസ് അന്താരാഷ്ട്ര സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒളിമ്പ്യൻസിന് സർക്കാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന 4% കണ്ണടച്ചവർക്ക് അവസരം കൊടുക്കാം. അങ്ങനെ നിരവധി കുടുംബങ്ങൾ സാമ്പത്തിക സുസ്ഥിരതയിലേക്കും സാമൂഹിക അന്തസ്സിലേക്കും ഉയർന്നു വരും. സർക്കാരിൻ്റെ മനസ്സുണരട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നന്ദി.